വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് ബോർഡർ വൈറ്റി. ബ്ലാക്ക് ബോർഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് പബ്ജി മൊബൈലിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഗ്രാഫിക് സെറ്റിംഗ്സ് ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. പബ്ജി മൊബൈലിലെ അൾട്രാ എച്ച് ഡി എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് ഇട്ടിട്ട് നമ്മളൊരു ചെറിയ ഗെയിം പ്ലേ കാണിക്കാനായിട്ട് പോവുകയാണ്. അൾട്രാ എച്ച് ഡി മാത്രമല്ല, നമ്മൾ റെസൊല്യൂഷനും എല്ലാം കൂട്ടിയിരിക്കുകയാണ് ഇതിനകത്ത്. വെറും അൾട്രാ എച്ച് ഡി മാത്രം ഇട്ടുള്ള ഗെയിം പ്ലേ അല്ല, ഇതിനകത്ത് നമ്മൾ റെസൊല്യൂഷൻ കൂട്ടി, അതുപോലെ തന്നെ ഷാഡോ കൂട്ടി, മൂവിങ് ഷാഡോ വരുത്തി, അതുപോലെ തന്നെ ലൈറ്റിങ്ങിൻ്റെ എല്ലാം ഹൈ ഗ്രാഫിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഹൈ, ഒന്നും തന്നെ ലോ ഇല്ല, എല്ലാം ഹൈ മാക്സ് അങ്ങനത്തെ സെറ്റിങ്സ് ആണ്. നിങ്ങൾ കുറച്ച് മുമ്പേ ആ ഒരു കണ്ട ജി എഫ് എക്സ് ടൂളിൻ്റെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കി കാണാം, എല്ലാം നമ്മൾ മാക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഗ്രാഫിക് സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ എച്ച് ഡി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4K എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി അലിയാസിങ് ഡിസേബിൾ ആവുന്നുണ്ട്, പക്ഷേ ആൻറ്റി അലിയാസിങ് ആക്ച്വലി ഓൺ ആണ്, നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. 4X ആണ് ആൻറ്റി അലിയാസിങ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇറാങ്കിൾ മാപ്പിലേക്ക് പോകാം. അപ്പം ഇറാങ്കിൾ 2.0 ഒരു ടീസർ ഞാൻ കണ്ടിരുന്നു, അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റൂയിൻസിൻ്റെ ഒരു സൈഡ് കാണിച്ച് നമ്മളെ അവരങ്ങ് കൊതിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ഇറാങ്കിളിൻ്റെ 2.0 വന്ന അപ്ഡേറ്റ് വന്നപ്പോൾ ആദ്യം ഞാൻ പോയി നോക്കിയത് അവിടെയാണ്, പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴാണ് ഗായ്സ് സാധനം വന്നത്. നമ്മൾ അഭിപ്രായത്തിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും പറയണ്ടേ, കാരണം നമ്മളതങ്ങ് കണ്ടുകൊണ്ടിരിക്കും. അതായത് ഒരു ഗെയിം, ഒരു മൊബൈൽ ഗെയിമിൽ ഇത്ര ലെവൽ ഗ്രാഫിക്സ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം അത്ര അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തോ ഒരു അടിപൊളി ഒരു ഗെയിമായിരുന്നു പബ്ജി എന്നുള്ളത്. അതാണ് ഗൈസ് നമ്മൾ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് നേരെ ഒരു മാച്ചിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊക്കെ കാണാം. ഇവിടെ സ്പോണലിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും എല്ലാം ഹൈ ആണ് ഇതിനകത്ത്. ആക്ച്വലി നിങ്ങൾക്ക് മുമ്പ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം, ഒരു സെറ്റിങ്സ് ഉണ്ട്. ആക്ച്വലി നമുക്ക് വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ ഓൺ ചെയ്യോ ഓഫ് ചെയ്യോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അൾട്രാ എച്ച് ഡി ഗ്രാഫിക്സിൽ. അത് നമുക്ക് എൻ്റെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് പോകാത്തതുകൊണ്ട് ഞാൻ അവിടെ അത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ജി എഫ് എക്സ് ടൂൾ യൂസ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്തായാലും നമ്മുടെ പ്ലെയിൻ ഇതാവുന്നതിന് ആ ഒരു സ്കൈഡ്, അതുപോലെ തന്നെ ആ താഴെ കാണുന്ന ആ ഒരു ഇറാങ്കിളുടെ ആ ഒരു പച്ചപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. എന്തൊരു അടിപൊളി ഗ്രാഫിക്സ് ആണ്, പക്ക റിയൽ ലൈഫ് ഗ്രാഫിക്സ് ആണ് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിലും അടിപൊളി ആയതിനെ നിങ്ങൾ റിയലിസ്റ്റിക് ഇട്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത്, പക്ഷേ അതിനകത്തൊരു കളർ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസിക് തന്നെ റിയലിസ്റ്റിക് ആണ്. പിന്നെ മോനെ ഒന്നും പറയണ്ട, പക്ക ഒരു സിനിമ കാണുന്ന ഫീലാണ്, പക്ക ഒരു സിനിമ. അതുപോലെ ഗ്രാഫിക്സ് കൂട്ടിയിരിക്കുകയാണ് ഇവർ. ചുമ്മാ നമ്മൾ ഗ്രാഫിക്സ് കൂട്ടി എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നല്ല, വേറെ ലെവൽ ഗ്രാഫിക്സ് ആണ്. നമുക്ക് നേരെ അപ്പോൾ റൂയിൻസിലോട്ട് തന്നെ പോകാം. റൂയിൻസിൻ്റെ ആ ഒരു എന്താ പറയുന്നത് വാട്ടർ സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ തന്നെ നോക്കി കാണാം സ്കൈഡ് ആ ലൈറ്റിങ്ങും മേഘങ്ങൾ. അല്ലെങ്കിൽ പബ്ജിയിലെ ഇത് വരുന്നതിന് മുമ്പ് നമുക്കറിയാം പബ്ജിയുടെ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് ആയിട്ട് വരുന്നത് സ്കൈയിലാണ്, കാരണം അതിനെ വല്ലാൻ ഒന്നുമില്ല. അത് പക്ക റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പക്ക റിയൽ ലൈഫ്. അതിൽ ഒരു എന്താ പറയുക, ഒരു ഗ്രാഫിക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ പോലെക്കാളിലും, ഒരു കമ്പ്യൂട്ടർ ഗെയിമുകളെക്കാളിലും ഗ്രാഫിക്സ് നമുക്കിവിടെ നമ്മുടെ പബ്ജി മൊബൈലിവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ അൾട്രാ എച്ച് ഡി ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ പക്ക നമ്മുടെ പബ്ജി പിസിൻ്റെ ഗ്രാഫിക്സ് പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയൊരു ഗ്രാഫിക്സ് ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഗ്രാഫിക്സിൽ നമുക്ക് എപ്പോഴും ഗെയിം കളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും തന്നെ ചിലപ്പം വലിയ വലിയ ഐപാഡിൽ അതുപോലുള്ള ഗാഡ്ജറ്റ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കളിക്കായിരിക്കും. പക്ഷേ നമ്മുടെ നോർമൽ ഫോണുകളിൽ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും നമുക്കിത് നല്ലപോലെ കളിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ഗായ്സ് ഇവിടെ നമ്മുടെ സ്കോഡോസിലേക്ക് നമ്മൾ പറന്നിറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഞാൻ സത്യം പറഞ്ഞ് ഇറങ്ങി, നിങ്ങളാ ഞാൻ വട്ടം കറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ വട്ടം കറങ്ങിപ്പോയതാണ്. നിങ്ങൾക്ക് ആ ഒരു റൂമിനകമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു ലൈറ്റിങ്, ആ ഒരു ജനലിനകത്ത് വരുന്ന ആ ഒരു വെയിലൊക്കെ കൃത്യമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. എന്ത് പൊളിയാണ് ഗായ്സ് ഈ ഒരു ഗ്രാഫിക്സ് നമ്മൾ ഗെയിം കളിക്കുന്നെന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് പൊളിയായിരിക്കും. ഫസ്റ്റ് പേഴ്സൺ ഇടുമ്പോഴാണ് ഗായ്സ് വേറെ ലെവൽ. ഫസ്റ്റ് പേഴ്സണിലാണ് ശരിക്കും പറഞ്ഞാൽ പബ്ജി മൊബൈൽ കളിക്കേണ്ടേ നമുക്ക് തോന്നിപ്പോൾ. അതുപോലെ ഗ്രാഫിക്സ് ഗൈസ്, എനിക്ക് എവിടോട്ട് പോകണമെന്നറിയത്തില്ല, എന്ത് കാണിക്കണമെന്നറിയത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക്സിൽ കണ്ടിട്ട്. അഥവാ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള, അതായത് ഇറാങ്കിളുടെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിന് സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിനുവേണ്ടി വേറെ ഒരു സെക്കൻഡ് പാർട്ടി വീഡിയോയുടെ ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു ജസ്റ്റ് ഒരു ബ്രീഫ്, ഒരു എന്താ പറയുക, ബ്രീഫ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. കാരണം റൂയിൻസിൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വാട്ടർ റിഫ്ലക്ഷനിലേക്ക് പോയി. ഏറ്റവും ഒരു പോളി ഗായ്സ്, എനിക്ക്
കാണാൻ വയ്യ, അതുപോലെ എജ്ജാതി പൊളിയാണ്. നിങ്ങൾക്ക് ആ ഒരു പാറയിലൊക്കെ ഉള്ള ആ വെള്ളം പറ്റിയിരിക്കുന്ന ആ ഒരു നനവ് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു തോടിൻ്റെ പക്കത്ത് പോയാൽ തോട്ടിൽ മാത്രമല്ല വെള്ളം, കരയ്ക്കും കുറച്ച് വെള്ളമൊക്കെ പറ്റിയിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഡിറ്റോ ആയിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. എന്ത് പൊളിയാണ് നിൽക്കുക, ആ ഒരു ചെടികളൊക്കെ ആ വെള്ളത്തിനകത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പക്ക റിയൽ ലൈഫ് ഒരു സിനിമ കാണുന്ന എഫക്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ പാറയിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ കണ്ട്. എൻ്റെ ദൈവമേ, ഇതാണ് ഗായ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നാളത്തെ അധ്വാനത്തിൻ്റെ ബലം തന്നെ പറയാം, നമുക്ക് പറയാം. ഡെവലപ്പേഴ്സിൻ്റെ വളരെ മികച്ച എന്താ പറയുക, കലാവിരുദ്ധ തന്നെ നമുക്ക് പറയാം. ആ ഒരു വെള്ളവും ആ ഒരു പാറയുമായിട്ട് ചേർന്ന് അല്ലെ, ആ ഒരു കല്ലുമായിട്ട് ചേർന്ന് ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഒന്നും പറയല്ലേ എനിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇനിയും പറയുന്നില്ല. നിങ്ങളെങ്ങനെ കാര്യങ്ങൾ കാണുക, എന്തായാലും ഇടയ്ക്ക് നല്ല 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 കാര്യങ്ങൾ വരുവാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പം ഗായ്സ്, ഇത് കണ്ടോ എൻ്റെ മോനെ, വേറെ ലെവല്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ പൊളിയുന്നോ ലെവൽ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു അരോചകമായിട്ട് തോന്നും, കാരണം അത്രയ്ക്ക് അൽപ്പൊളിയാണ് ഗായ്സ്. ഒന്നും പറയില്ല, നിങ്ങൾ കാണുക ആ ഒരു മരത്തിൻ്റെയൊക്കെ ആ ഒരു നിഴല് നിങ്ങൾക്ക് ആ വെള്ളത്തിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ടൊക്കെ ആക്ച്വലി പോകേണ്ടതായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അവിടോട്ടൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല റിഫ്ലക്ഷനാണ്, നമുക്ക് ആ ബ്രിഡ്ജ് ഫുള്ളായിട്ട് ആ ഒരു വെള്ളത്തിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കാണാം. അങ്ങനെയൊക്കെയുണ്ട്. നമുക്കത് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ചെയ്യാം, ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോൾ. ഞാൻ അധികം അങ്ങനെ ലെങ്തി വീഡിയോ ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് എന്തോ പോലെ തോന്നും. സോ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളോട് നോക്കിക്കാണാം ആ റോഡിൻ്റെ സൈഡൊക്കെ പക്കായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണിനോട് ചേർന്ന് നടക്കുന്ന റോഡ്. പിന്നെ ആ ഒരു ഫുൾ ആ ഒരു പച്ചപ്പ് നിങ്ങൾ കണ്ടു നോക്കി, എന്ത് അടിപൊളിയായിട്ടാണ് ഓരോ മരങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ മേഘങ്ങൾ, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അൽപ്പൊളിയായിട്ടുണ്ട്. പിന്നെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റിങ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെൻസ് ഫ്ലെയർ വരെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളി ഗ്രാഫിക്സിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഒരു വണ്ടി എടുത്ത് നോക്കാം, നമുക്ക് ഡാസിയെ ഒന്ന് എടുത്ത് നോക്കണം, കാരണം എൻ്റെ ഡാസിയെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ കണ്ടിട്ടുപോലെ ഒരു വീഡിയോ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ബോട്ടിനെയൊക്കെ ഫയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫില്ലെഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽപ്പൊളി ഗൈസ്, അത്രയും മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മുടെ ഡാസിയെ നമുക്കൊന്ന് എടുത്ത് ഓടിച്ച് നോക്കാമേ. എന്താജാതി സാധന പോളി, ഇത് ഇത്ര അടിപൊളി സ്കിന്നാന്ന് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. പക്ക റിയൽ ലൈഫ്, അതിൻ്റെ ടയറൊക്കെ കണ്ടു, ഇത് പക്ക ക്യൂട്ടായിട്ട് തോന്നുകയാണ് ഗൈസ് എനിക്കൊന്ന്. ഓ, ആ പൂച്ചക്കത്തിലൊക്കെ പോകുന്നത് കണ്ടാണല്ലോ. ഓ പോളി മാൻ, എങ്ങനെ ഈ ഗെയിം എപ്പോഴും നമുക്കിങ്ങനെ കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പോളി സാധനം, ശരിക്കും പറഞ്ഞാൽ ഐഎൻ്റെ ഡിവൈസുകാരൊക്കെ ഇങ്ങനെ തന്നെ കളിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്, കാരണം ഈ ഗെയിം ഇങ്ങനെ വേണം ഗൈസ് കളിക്കാൻ. അല്ലാതെ നമ്മൾ സ്മൂത്തിലൊന്നും ഇട്ട് കളിച്ചിട്ട് കാര്യമില്ല, ഇതിങ്ങനെ വേണം നിങ്ങൾക്ക് കാണാൻ. ആ ഒരു കാറിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കി, എന്തൊരു അടിപൊളിയാണ് ആ സ്കിന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കാണാം, പക്ക പൊളിയാണ്, പൊളി എന്ന് പറഞ്ഞാൽ പക്ക പൊളി ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൂ സോണാണ്. ബ്ലൂ സോണിൽ ആ റേഡിയേഷൻ എഫക്റ്റിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു ത്രീ വീലർ കിട്ടിയിട്ടുണ്ട്, ഇതുകൂടി ഒരുത്തം പറന്ന് പോയിരുന്ന പിന്നെ അവരാട്ടി കൊടുത്ത് ഒരു ബുള്ളറ്റ് നമ്മൾ താഴെ വീണ് എന്നാന്ന് അറിയിട്ടില്ല. ഞാനിപ്പം വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, മേ ബി അവൻ നല്ല ലിസ്റ്റ് കാണാം. ഓക്കെ, പൊളി ഗ്രാഫിക്സിനെ കുറിച്ച് ഒന്നും പറയില്ല. ബൈക്കൊക്കെ കണ്ട പക്ക ഒറിജിനൽ റിയൽ ലൈഫ് ബൈക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കാനായിട്ട് വേണം നമ്മുടെ ബ്ലൂ സോൺ എന്നുള്ളതാണ്.
ആ ഒരു ലൈറ്റിംഗ് കണ്ടില്ല, ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക ഗ്യാരേജിലോട്ടുള്ള ആ സിനിമയ്ക്ക്. പക്ഷേ ബ്ലൂ സോണിൽ എനിക്ക് ഇത്ര വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമുക്ക് നോക്കിയാൽ പബ്ജി പി സിയുടെ ബ്ലൂ സോൺ ആണെങ്കിൽ അതിലൊരു കൊല്ലിയാനൊക്കെ കാണാമായിരുന്നു, പക്ഷേ ഇതിലങ്ങനൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടുണ്ട്, കൊല്ലിയാൻ്റെ കാര്യം പറഞ്ഞ ലൈറ്റിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ റെയിൻ മോഡിലാണ് കളിക്കുന്നതെങ്കിൽ പക്ക ആയിട്ട് ലൈറ്റിനിങ് നമുക്ക് ആകാശത്ത് കാണാനായിട്ട് പറ്റും. നിങ്ങളത് നോക്കണം, വേറെ ലെവല് ജാതി സാധനമാണ് ഗൈസ്, വേറെ ലെവൽ സാധനമാണ് അത്. അൾട്രാ എച്ച് ഡിയിൽ തന്നെ നിങ്ങളത് കാണണം. ഇനി യു എച്ച് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്, അത് നമ്മുടെ ജി എഫ് എക്സ് ടൂളിനകത്ത് കാണിക്കുന്നില്ല. അതും ഞാൻ കാണിക്കാമായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്, ബൈ ബൈ.